നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ വിഴിഞ്ഞത്ത് ക്രെയിനുകളുമായി രണ്ട് കപ്പലുകൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. രണ്ട് ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും രണ്ട് യാർഡ് ക്രെയിനുകളും ബെർത്തിലെത്തിച്ചു കഴിഞ്ഞു. ഒന്നാം ഘട്ട വികസനമായി വരുന്ന 800 മീറ്റർ ബെർത്തിൽ 400 മീറ്റർ പൂർത്തിയായിട്ടുണ്ട്. ബാക്കി ജനുവരിയിൽ പൂർത്തിയാകും. 3000 മീറ്റർ പുലിമുട്ടിൽ 2345 മീറ്ററും പൂർത്തിയായിട്ടുണ്ട്. മൊത്തത്തിൽ ആദ്യ ഘട്ടത്തിന്റെ 60% പൂർത്തിയായി. മൊത്തം 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും 24 യാർഡ് ക്രെയിനുകളും ഒക്കെയായി ആകെ 32 ക്രെയിനുകളാണ് എത്തുന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് സാമ്പത്തിക പ്രതിസന്ധിയെപ്പറ്റിയുള്ള വാർത്തകൾ ഒരു വശത്ത് വരുന്നത്. അത് വിസ്മരിക്കാനാകില്ല. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും പോസ്റ്റ് ചെയ്യുന്ന ഒരു ചാനൽ എന്നുള്ള നിലയിൽ ആ വിഷയങ്ങൾ കൂടി അവതരിപ്പിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും ആവേശപൂർവ്വം ജനങ്ങൾ പുരോഗതികൾ അറിയുമ്പോഴും കരിനിഴലായി സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള വാർത്തകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ധാരണ ഇല്ലായ്മയും സംസ്ഥാന സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും വിഴിഞ്ഞത്തെ ബാധിക്കുന്നുണ്ട്. വയബിലിറ്റി ഗ്യാപ് ഫണ്ട്, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കായി 2600 കോടിയിലധികം ഇനി വേണം. ഇതിനായി സംസ്ഥാന സർക്കാർ വായ്പ എടുക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ഇതുവരെ ശരിയായിട്ടില്ല. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അടിയന്തിരമായി വേണമെന്ന് അദാനി ഗ്രൂപ്പ് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 338.61 കോടി ആവശ്യപ്പെട്ടപ്പോൾ 16.25 കോടി മാത്രമേ അദാനിക്ക് നൽകുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളൂ. ഹഡ്കോയിൽ നിന്നും നബാർഡിൽ നിന്നും വായ്പ എടുക്കുവാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ അവിടെയും കുരുക്കായി. അങ്ങനെ വായ്പ എടുത്താൽ അത് സർക്കാരിന്റെ പൊതുകടത്തിൽ ഉൾപ്പെടുത്തി കേന്ദ്രം പിന്നീട് മറ്റു വായ്പകൾ എടുക്കുന്നതിനെ തടസ്സപ്പെടുത്തും എന്നാണ് ആശങ്ക. ഹഡ്കോയിൽ നിന്നും എടുക്കുന്ന വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകണം. ഇത് ബജറ്റിൽ ഉൾപ്പെടുത്തുകയും വേണം. ഇതാണ് മറ്റൊരു പ്രശ്നം. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ കമ്പനി വിസിൽ ഹഡ്കോയുമായി ഇപ്പോൾ ചർച്ച നടത്തി സർക്കാരിന്റെ ഗ്യാരണ്ടി ഇല്ലെങ്കിലും പകരം പലിശ അടയ്ക്കാൻ ഗ്രാന്റ് നൽകാം എന്ന തരത്തിൽ ചർച്ച നടത്തി എന്ന് മലയാള മനോരമയിൽ ഒരു വാർത്ത വന്നിരുന്നു. എന്തായാലും ഈ വർഷം ഹഡ്കോ വായ്പ ലഭിക്കില്ലെന്നാണ് അറിയുന്നത്. ഹഡ്കോയിൽ നിന്നും വായ്പ ലഭിക്കുമെന്ന ഉറപ്പിലാണ് KFCയിൽ നിന്നും ബ്രിഡ്ജ് വായ്പയായി 537 കോടി വിസിൽ എടുത്തത്. ഇനി മറ്റൊരു പ്രശ്നം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ളതാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 50 വർഷത്തേക്ക് പലിശയില്ലാതെ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അഥവാ ക്യാപെക്സ് ഫണ്ട്. ഇത് ലഭിക്കാനായി വിഴിഞ്ഞം തുറമുഖത്തിന് ചിലവാക്കിയ സകല ബില്ലുകളുമടക്കം സംസ്ഥാന സർക്കാർ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ കേന്ദ്ര സഹായം സ്വീകരിച്ച് നടത്തുന്ന പദ്ധതികളിൽ കേന്ദ്രത്തിന്റെ ബ്രാൻഡിംഗ് നടത്തണം എന്നതാണ് സംസ്ഥാനത്തിന് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത്. അതായത് സംസ്ഥാനത്തിന്റെ പദ്ധതിയല്ല, മറിച്ച് കേന്ദ്ര സഹായത്തോടുകൂടി ചെയ്തതാണ് എന്ന് പറയണം. ഇത് മാത്രമല്ല, കേന്ദ്രം നൽകേണ്ട 817 കോടിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ടും സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല. അങ്ങനെ ക്യാപെക്സ് ഫണ്ടും വയബിലിറ്റി ഗ്യാപ് ഫണ്ടും ലഭിക്കുന്നതിൽ ഒരു തീരുമാനവും ഇതുവരെ ആയിട്ടില്ല. ക്യാപെക്സ് ഫണ്ടായി 1925 കോടിയും വയബിലിറ്റി ഗ്യാപ് ഫണ്ടായി 817 കോടിയുമാണ് ലഭിക്കേണ്ടത്. ക്രെയിനുകളുമായി ആദ്യ കപ്പൽ എത്തിയത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടമായി അവതരിപ്പിച്ചതും മുഖ്യമന്ത്രി നേരിട്ടെത്തി കപ്പൽ സ്വീകരിച്ചതുമൊക്കെ രാഷ്ട്രീയ വിവാദമായി മാറിയതാണ് കേന്ദ്രം ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നതിന് കാരണമായി വിലയിരുത്തുന്നത്. ഈ ചാനലിൽ യാതൊരു രാഷ്ട്രീയവും ചർച്ച ചെയ്യാറില്ല. അത് നമ്മുടെ പണിയുമല്ല. തലസ്ഥാന വികസനം മാത്രമാണ് ലക്ഷ്യം. അത് ആര് ചെയ്യുന്നുവോ അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകും. രാജ്യത്തിന് വൻ നേട്ടമാകുന്ന അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിന് മേലുണ്ടാകുന്ന ഇത്തരം സാമ്പത്തിക പ്രശ്നങ്ങൾ വളരെ നിരാശ നൽകുകയാണ്. തുറമുഖ നിർമ്മാണം മുന്നോട്ട് പോകുന്ന ഈ അവസരത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കേണ്ടതല്ലേ? ക്രെയിനുമായി വരുന്ന കപ്പലുകളെ ദിവസങ്ങളോളം ഇവിടെ കാത്തുകെട്ടി കിടത്തി നഷ്ടമുണ്ടാക്കുന്നതും ഇനി ഒഴിവാക്കണം. നല്ലൊരു നാളെ സ്വപ്നം കാണുന്ന ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതെ നോക്കണമെന്ന് വിനീതമായി ഇതുമായി ബന്ധപ്പെട്ട അധികാരികളോട് അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. ചാനലിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്.